ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ചരിത്രം ഇങ്ങനെയും അടയാളപ്പെടുത്തും ഈ മഹാനടനെ. മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ചാണ് ഈ ഒരു പോസ്റ്റ്. ക്യാപ്റ്റൻ എന്ന ചിത്രത്തിന് ശേഷം ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത വെള്ളം എന്ന ചിത്രം നല്ല റിപ്പോർട്ട് കിട്ടി. പക്ഷേ തിയേറ്ററിൽ കയറാൻ ആളുകൾ മടിച്ചു. ഓപ്പറേഷൻ ജാവ വന്നു, നല്ല റിപ്പോർട്ട് കിട്ടി. പക്ഷേ തിയേറ്ററിൽ ആൾ വന്നില്ല. നല്ല റിപ്പോർട്ട് കിട്ടിയ പടത്തിന് പോലും ആൾ വരുന്നില്ലെങ്കിൽ ഒറ്റ കാരണം, കോവിഡ്. ഇനി തിയേറ്റർ വ്യവസായം OTT പ്ലാറ്റ്ഫോമിലേക്ക് ചുരുങ്ങുമെന്ന് തിയേറ്ററുകാർ പേടിച്ചിരുന്ന സമയം. ഏതായാലും ലാലേട്ടൻ്റെ ദൃശ്യം 2 വരുന്നുണ്ടല്ലോ, അപ്പോൾ അറിയാം തിയേറ്റർ വ്യവസായം നിർത്തണോ വേണ്ടയോ എന്ന്. അറ്റക്കൈ പ്രതീക്ഷയിൽ തിയേറ്റർ മുതലാളിമാർ ഒന്നടങ്കം നിൽക്കുന്ന ആ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദൃശ്യം 2 OTT പ്ലാറ്റ്ഫോമിനെ അഭയം പ്രാപിച്ചു. ഇതിനെതിരെ ശബ്ദിച്ച തിയേറ്ററുകാരോട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ മറുപടി ഇങ്ങനെ: ഈ കോവിഡ് കാലത്ത് തിയേറ്ററിൽ ആള് വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്നായിരുന്നു. ആകെയുള്ള പ്രതീക്ഷ കൂടി ഇല്ലാതായതോടെ ഇനി കോവിഡ് പൂർണ്ണമായി മാറിയാലും തിയേറ്ററിൽ ആള് വരില്ല എന്നുറപ്പായി. കാരണം സാക്ഷാൽ മോഹൻലാലിന് പോലും തൻ്റെ പടത്തിന് വിശ്വാസമില്ലെങ്കിൽ ഇനി തിയേറ്ററിൽ ആള് വരില്ല എന്ന് തിയേറ്ററുകാർ ഉറപ്പിച്ചു. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഒരാൾ തിയേറ്ററുകാരുടെ മുന്നിൽ രക്ഷകനായി അവതരിക്കുന്നത്. OTTയുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ തിയേറ്ററുകാരെയും അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഓർത്ത് നമ്മുടെ സിനിമ നമുക്ക് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാം എന്ന് നിർമ്മാതാവിനോട് പറഞ്ഞുകൊണ്ട് ആ നടൻ തൻ്റെ അധികം പ്രതീക്ഷയില്ലാത്ത ഒരു പുതുമുഖ സംവിധായകനൊരുക്കിയ ഒരു സിനിമയുമായി തിയേറ്ററിൽ തന്നെ എത്തി. മലയാള സിനിമയ്ക്ക് എന്നും രക്ഷകനാകാറുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ്. തിയേറ്റർ വ്യവസായം തകർന്നു എന്ന് കരുതിയിരിക്കുന്ന കേരളത്തിലെ മൊത്തം തിയേറ്ററുകളും ഉണർന്നു. വെള്ളവും ഓപ്പറേഷൻ ജാവയ്ക്കും എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് കിട്ടിയിട്ടും വരാഞ്ഞ ആള് മെഗാസ്റ്റാറിന്റെ പ്രീസ്റ്റിനും തിയേറ്ററിൽ വന്നു. തിയേറ്ററുകൾ ഉണർന്നു. പ്രീസ്റ്റിന്റെ ആരവങ്ങൾ ഒഴിയും മുമ്പേ വീണ്ടും ഒരു ചിത്രവുമായി ആ നടനെത്തി. 1. ഒരു നടന്റെ 2 പടത്തിനും ഒരേ കോംപ്ലക്സിൽ 2-3 സ്ക്രീനിൽ ഹൗസ്ഫുൾ ബോട്ട്. വളർന്നു വരുന്ന തലമുറയ്ക്ക് പറഞ്ഞഭിമാനിക്കാനുള്ള ഒരു ചരിത്രമാണ് ഇവിടെ മനുഷ്യൻ എന്ന നിലയിൽ മമ്മൂട്ടി അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത്. കോവിഡിനെയും OTT പ്ലാറ്റ്ഫോമുകളെയും ഒക്കെ തകർത്ത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പട്ടിണി മാറ്റിയ ഒരേ ഒരു മഹാനടന്റെ ചരിത്രം. അക്ഷരാർത്ഥത്തിൽ ഈ നടനെ മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമെന്ന് ഇപ്പോൾ നമുക്ക് വിളിക്കാം, തിയേറ്ററുകാരോടൊപ്പം തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.